ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊള്ളയും കൊലയും നടത്തി വിരാജിച്ച വർഗീസുമായി ഏറ്റുമുട്ടി പോറലേറ്റ പോലീസുകാരൻ ആരാണെന്ന് അന്ന് ചോദിക്കാൻ തോന്നാത്ത നമ്മുടെ മാധ്യമധർമ്മം ഇപ്പോൾ ആ തെറ്റുതിരുത്താൻ ആഗ്രഹിക്കുന്നത് തന്നെ നല്ല കാര്യമാണ്. പോലീസ് വർഗീസിനെ കൊന്നതാണെന്ന് മിക്കവർക്കും പണ്ടേ ഉറപ്പുണ്ടായിരുന്നു. വെടിവെച്ച പോലീസുകാരൻ തന്നെ 28 വർഷങ്ങൾക്ക് ശേഷം അത് പറഞ്ഞ് ദുഃഖിക്കുമ്പോൾ ഏറ്റുമുട്ടൽ കഥ അവസാനിക്കുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് വെടിവെച്ച CRP കോൺസ്റ്റബിളിന് കുറ്റബോധമേറിയതും തെറ്റുതിരുത്തുന്നതും. ചെറുമകളുമായി കഴിയുന്ന രാമചന്ദ്രൻ നായർ തന്നെ ആ കഥ പറയട്ടെ. ഞങ്ങൾ പോയപ്പം നേരെ കുട്ടമ്മസിന്റെ വീട് നേരെ കിടക്കേ വെച്ച് ഫോസിനോട് താഴെ ചേർന്ന ഒരു ചെറിയ കുടില്, അതായത് മുള വെച്ച് മറച്ച ഒരു വീടാണ്. ആ വീടിനകത്ത് ഒരു മുറിയേ ഉള്ളൂ. ആ മുറിക്ക് ആ വീടിന് ചുറ്റുമാ ഞങ്ങൾ പോയി. അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വളഞ്ഞു. വളഞ്ഞാൽ മുറിയുടെ മുൻവശ അത് അത്രയും സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല ഇത് വർഗീസാണെന്ന്. കാരണം സാധാരണ ഇതുപോലുള്ള ആക്ഷൻ ഏർപ്പെടുന്ന ടീമുകളെ ആരെങ്കിലും പിടിച്ചാൽ നേതാവിന്റെ പേരങ്ങ് പറഞ്ഞ് സ്വയം പറഞ്ഞ് സ്വന്തം ബലിയാടായാലും മറ്റാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യും അവർക്കാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ആയിരിക്കും വർഗീസ് അല്ലെന്നുള്ള തീരുമാനം തന്നെയായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ എന്ത് ചെയ്തു, അയാളെ കൊണ്ടുപോയി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കരണ്ട കൈ ഉയർത്തിപ്പിടിച്ചേക്കുമല്ലേ. എന്നോട് പറഞ്ഞു രാമചന്ദ്രനെ ആ കൈ കെട്ടാൻ പറഞ്ഞു. അപ്പൊ കെട്ടാനൊന്നുമില്ലല്ലോ. അപ്പൊ ഇയാളെ സ്ലിംഗ് അഴിച്ചു കെട്ടാൻ പറഞ്ഞു. എന്റെ തോക്കിന്റെ സ്ലിംഗ് വേറെ ആൾ അഴിച്ചു വന്നു. ഞാൻ തന്നെ തോക്ക് എടുത്തുകൊണ്ടുപോയി കെട്ടി. പുറകെ വെച്ച് കെട്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം ഇദ്ദേഹം സെന്ററിലും ഞങ്ങളും പുറകിലും മുൻപിലോട്ട് ഇങ്ങനെ നടന്ന് വലുവരുമ്പേ വന്ന് തോടി ഒരു തടിപ്പാലം കഴിഞ്ഞ് നേരെ കയറി ഒരു പ്രഭാകര വാര്യരുടെ വീട്ടിന് ആ വഴി കൂടെ വന്ന്. അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ രാവിലെയാണ് കാണുന്നുണ്ട്. ഞങ്ങൾ നേരെ കൊണ്ടുവന്ന ഈ കൊന്ന ചേക്കുവിന്റെ വീടിന്റെ അടുത്ത് കടയുടെ കടയാണ് അവർക്ക് കടയുണ്ടായിരുന്നു. പലചരക്കട ചേക്കു മരിച്ചു കൂടി പലചരക്കട കച്ചവടം ഇല്ലെന്നാ തോന്നുന്നത്. എന്നാലും അവിടെ കൊണ്ടുവന്ന് ആ സ്ത്രീയെ വിളിച്ചു. ചേക്കുവിന്റെ ഭാര്യയെ വിളിച്ചു വെച്ചിട്ട് ആരാ അറിയാമെന്ന് ചോദിച്ചു. ഇത് വർഗീസുകാരനാണല്ലോ എന്ന്, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നാളെ അതെ ഇയാള് തന്നെ എന്ന് പറഞ്ഞു. ഞങ്ങൾ മാനന്തവാടിക്ക് തിരിച്ചു വന്നു. കാട്ടിക്കുളം ജംഗ്ഷൻ കാട്ടിക്കുളം എത്തി. അപ്പൊ ആ പാല കാട്ടിക്കുളത്ത് ചെറിയ പാലമുണ്ട് വള തിരിഞ്ഞ് മുമ്പിട്ട് ഒരു കളങ്ങ്. ആ പാലത്തിനടുത്തെത്തിയപ്പോൾ അവിടുന്ന് പോലീസ് വണ്ടി അവിടെ വന്നു. അതിനകത്ത് അന്നത്തെ DIG വിജയനും പിന്നെ DSP തലശ്ശേരി DSP ആയിരുന്നു ലക്ഷ്മണ സാറ്, SI മുഹമ്മദ് സാറ്, പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല, അങ്ങനെ അന്നത്തെ SP കണ്ണൂർ SP ഉണ്ടായിരുന്നു, ഒരു രാധാകൃഷ്ണനായിരുന്നു മറ്റൊരു പേരെന്ന് തോന്നുന്നു. ഇദ്ദേഹം എല്ലാം കൂടെ വരുന്ന വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്തു വന്നപ്പോൾ സാറേ എന്റെ സമയം കഴിഞ്ഞു എന്നെ കൊല്ലാനങ്ങോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ കൊല്ലാനാ ഞങ്ങൾ പിടിച്ചൊക്കൊന്നുകൂടായിരുന്നു ജീവനോട് നിങ്ങൾ പിടിച്ചപ്പോൾ ഞങ്ങൾ കൊന്നുകൂടായിരുന്നു. ഇനി നിങ്ങളെ കൊല്ലണ്ട കൊല്ലുവോ ഞങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളെ കോടതി ഹാജരാക്കി നിങ്ങൾ തെളിവെടുത്ത് നിങ്ങൾ സിറ്റിക്കല്ലേ ഞങ്ങളുടെ ആവശ്യം. നിങ്ങളാരും കൊല്ലത്തില്ല അല്ല നിങ്ങൾക്കറിയില്ല സാറേ അത് അങ്ങനെ വരൂ. അത് അവരാരെ അവരെ ഭീരുക്കളായി ഓഫീസർമാരെ അവർ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് പഴി ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ തരും. നിങ്ങൾ ചെയ്തെങ്കിലേ പറ്റൂ. ആ രീതിയിൽ ഒരു ഉപകാരം എനിക്ക് ചെയ്യണം. എനിക്ക് അവസാനം ഒരു മുദ്രാവാക്യം വിളിക്കാൻ അവസരം തരണം. ഞാൻ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ അന്നേരം ഉറപ്പിച്ചു ചെയ്യില്ല ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും കാര്യമില്ല. അപ്പൊ ഈ സമയം കൊണ്ട് വണ്ടി നീങ്ങി കുറച്ചു നേരം അവിടെ പോയി. ഈ പിടിച്ചുകൊണ്ട് വന്ന പോലീസ് സ്റ്റേഷൻ നേരെ മുൻപ് റോഡിൽ അവിടെ വണ്ടിയെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ജീപ്പിൽ തന്നെ ഇരുന്നു. ഇവരെല്ലാം കൂടെ ഇറങ്ങി. അപ്പൊ ഈ PDL സാറും ഇറങ്ങിപ്പോയി, ആശാരി സാറും ഇറങ്ങിപ്പോയി. അപ്പൊ എന്നാ പുറകേശം ഞാനും നാല് പോലീസുകാരും നടുക്ക് വർഗീസേ ഉള്ളൂ. അന്നേരമാണ് ഞങ്ങൾ സംഭാഷണം ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ പറ്റിയും സമൂഹത്തിന്റെ കഷ്ടപ്പാടുകളെ പറ്റിയും എന്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും നിങ്ങളെ ഒരു 10th ക്ലാസ് ഒക്കെ പാസ്സായി ഇത്രയും നല്ല രാഷ്ട്രീയമായിരിക്കുന്ന ആളല്ല എന്തിനായാലും വന്നേ സാറേ, ഇവിടുന്ന് ക്യൂബയിൽ എന്തിനാ അതിന്റെക്കാരനെ ചെകുവാര വന്ന് ഇത്രയും കഷ്ടപ്പെട്ടേ. ഡോക്ടറല്ലേ ഏക സുഖം ജീവിച്ചാ പോരായിരുന്നു. അപ്പൊ അതൊക്കെ അതുകൊണ്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയ സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ തലച്ചോറ് പിടിച്ച് കിട്ടിയിട്ടേ നിങ്ങൾക്കൊന്നും പറയാൻ പ്രതികരിക്കാനുള്ള ശേഷി തരത്തില്ല. തന്നാൽ അവർക്ക് അവിടെ സാധനമില്ല. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സത്യത്തിന് ഈ മനുഷ്യനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അരമണിക്കൂർ സംസാരിച്ച് നമ്മൾ അയാളുടെ കൂടെ പോകും. അയാളുടെ കൂടെ പോകും അത്ര ശൈലിയാണ് വാക്ചാതുര്യവും അത്ര ശൈലിയാണ് കാണാൻ അത്ര ഗൗരവ. ഞങ്ങൾ 2-3 മണിക്കൂറാ വണ്ടിയിരുന്ന് കാണും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഇറക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. ഇറക്കിക്കൊണ്ടുവന്നു. തോർത്ത് കെട്ടിയെന്ന് പറയുന്നു, തോർത്താന്നോ കർച്ചീഫാന്നോ എന്തോ എന്റെ ഓർമ്മ ആരോ ഒരു പോലീസ് എന്റെ കർച്ചീഫാന്ന് തോന്നുന്നു കണ്ണു കെട്ടിയത്. പേപ്പറിലൊക്കെ കണ്ടു തോർത്താണ്. അതിപ്പോ അത്ര ഓർമ്മ എനിക്ക് പറയാൻ പറ്റും. എന്തായാലും കണ്ണു കെട്ടിരുന്നു, കണ്ണു കെട്ടി അവിടെ വെച്ച കണ്ണു കെട്ടുന്നു. കണ്ണു കെട്ടി ഇറക്കിക്കൊണ്ട് പോന്നെ ഇറക്കിക്കൊണ്ട് മേലിൽ പോയി ഒരു വലിയ മരത്തിന്റെ മുകളിൽ ലക്ഷ്മണ സാറാ പറഞ്ഞ അവിടെ ഇട്ട് നിങ്ങൾ അവന് കാവിലിരുന്ന് വേണം എങ്ങോട്ടും പോകരുത് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും ഞങ്ങളെ വിട്ടിട്ട്
കാട്ടിൽ അവിടെ ഇവിടെ നടക്കുന്ന ചർച്ചയും കാര്യങ്ങളൊക്കെയാ. ആ സമയത്ത് ഒരു 3 മണി ഉച്ചയ്ക്ക് 3 മണി 4 മണി എങ്കിലും ആയിക്കാണോ എന്റെ ഓർമ്മ. ഞാനൊക്കെ മേശ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുക, ചോറാ കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ 4 മലയാളീസ് വേണ്ട, ഈ ക്യാമ്പിലെ ചപ്പാത്തി ഉണ്ടാക്കും, ചോറും ഉണ്ടാക്കും. മലയാളീസ് ചോറുണ്ണും, മറ്റവർക്ക് ഇന്ത്യക്കാർക്ക് ചപ്പാത്തി, അങ്ങനെയുള്ള ഇതാണ്, സ്വന്തം മെസ്സാണല്ലോ. അപ്പൊ ഞങ്ങൾ ചോറുണ്ടെന്നപ്പോ ഈ 4 പേരും കഴിച്ചോണ്ടിരിക്കുക, ഇയാളും. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ അവരാരും എടുത്തത്, ഞമ്മ വർഗീസ് ചോറ് വേണോ, തലകുലുക്കി. എന്തായാലും വിശക്കുന്നു ഉണ്ടല്ലോ. ഉണ്ടോണ്ടിരിക്കുന്ന ചോറ് ഉരുട്ടി, ഓരോ ഉരുള ഉരുട്ടി 5 ഉരുളയോളം കൊടുത്തു എന്ന് എന്റെ ഓർമ്മ മനുഷ്യന്. അതിനവിടെ കുടിക്കാൻ വെള്ളം കൊടുത്തു. അതിനുശേഷം വീടി കത്തിച്ചിട്ട് വീടി വേണമെന്ന് ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട് തന്നെ, ഞാൻ പറഞ്ഞു വലിച്ച വീടാണല്ലോ, മതിയെന്ന് പറഞ്ഞു. ആ വീട് തന്നെ വയലോട്ട് വെച്ചു വിട്ടു. അദ്ദേഹം പുള്ളിയും രണ്ടുമൂന്ന് പുകയെടുത്ത്, അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയിട്ടിരുന്നു. നല്ലപോലെ ഓർമ്മയാണ്, വിജയനുണ്ട്, ലക്ഷ്മണനുണ്ട്, അതിന്റെ കൂടെ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറും കൂടെ ഉണ്ട്, താരമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ഓഫീസർമാരും താരമുണ്ട്. ഞങ്ങൾ 4 പേരും മാറ്റി നിർത്തി, ചോദിച്ചു ഇവനെ വെടി വെക്കണം, ആർക്കാ തയ്യാറെന്ന് ചോദിച്ചു. അപ്പോ ആദ്യമാരാ ചോദിക്കുന്നത്? ലക്ഷ്മണനാണോ? ലക്ഷ്മണനാണ് ചോദിക്കുന്നത്, വെടിവെക്കണം, ആർക്കാ തയ്യാറെന്ന്. സ്വാഭാവികമായിട്ട് അന്നേരം പോലീസ് CRP കാര്യം, CRP ഞങ്ങൾക്ക് ട്രെയിനിങ്ങും അല്ലെങ്കിൽ അതിന്റെ ദ്വീപ് എന്ന് വെച്ചാൽ ഒരു കുറ്റവാളി കിട്ടി വെടിവെച്ചു വന്നാൽ മതി, അതിനകത്ത് ആരും തയ്യാറാവും പോലീസുകാര്. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് ആക്ഷനല്ല, ജീവനോടെ പിടിച്ചതായോണ്ട് മറ്റു രണ്ടു രപ്പായിയും ശ്രീധരനും കൈപ്പൊക്കി. അനിയപ്പോ കൈ പൊക്കാതെ മടിച്ചു പൊക്കിയാകുമ്പോ രണ്ടുപേര് പൊക്കിയാ, അനിയപ്പയും പൊക്കി, ഞാൻ പൊക്കാതെ നിന്നു. എന്താ തനിക്ക് വയ്യേ, എന്താ കാര്യം? എം എസ് സാർ, നമ്മൾ ജീവനോടെ പിടിച്ചാലൊരു ജീവനോടെ പിടിച്ച ഒരാളെ തെളിവെടുക്കണമെങ്കിൽ കോടതി രാജാക്കുന്നല്ല നല്ലത്, അതാണോ തീരുമാനിക്കുന്നേ? മടി, നിനക്കാവെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഉപ്പിട്ടാടാന്ന് പറഞ്ഞാന്ന് ഡയറി. വിജയൻ സാർ ആ ഡയറി എന്റെ നേരെ നീട്ടുന്നത്. അപ്പൊ വിജയൻ സാറിന്റെ കയ്യിൽ നിന്ന് ലക്ഷ്മണ വായിച്ചു കിട്ടിയോ? ഓർമ്മ. എന്നാൽ ഡയറി എനിക്കത് എഴുതി തരാൻ പറഞ്ഞു. അന്നേരം ലക്ഷ്മൺ സാർ പറഞ്ഞു, അറ്റാക്കിനകത്ത് ഒരു പോലീസുകാരൻ കൂടെ കൊല്ലപ്പെട്ടു എന്ന് നാളത്തെ പേപ്പർ വന്നാൽ മതി, ഒരു പോലീസ് പറഞ്ഞു എന്റെ വീട്ടിലോട്ട് എത്തിച്ചേക്കാന്ന് പറഞ്ഞു. ഈ വാക്ക് ആണ് എന്നെ ത്രസിച്ചത്, കാരണം ഇങ്ങനെ ആയാൽ ഞാനിവിടെ നശിക്കും, വർഗീസ് എന്തായാലും കൊല്ലപ്പെടും എന്നുള്ള തീർച്ചയായി. അപ്പൊ ഞാനും നശിക്കും, രണ്ടു മരണം വന്നാൽ ഇതിനെ പ്രതികരിക്കണമെന്ന് അന്നേരം എനിക്ക് തോന്നിയില്ലെങ്കിലും എന്റെ വീട്ടിന്റെ അന്ന സാഹചര്യം വെച്ച് ഞാൻ പോയാലുള്ള അവസ്ഥ ഓർത്തു ആയിരിക്കാം, മാനസിക നിലയ്ക്ക് ഞാൻ ഏറ്റു വെടിവെക്കാൻ തോന്നും. എന്തായാലും സഹാവിനെ കൊണ്ട്, പുള്ളിയെ, അദ്ദേഹത്തിനെ, വർഗീസിനെ കൊണ്ടുവന്ന് അവര് പ്ലാൻ ചെയ്ത സ്ഥലത്ത്, അതായത് രണ്ടും മൂന്ന് വശവും ചെറിയ ചെറിയ പാറയും ഇടയ്ക്ക് ഒരു മണ്ണുമായിട്ടുള്ള ഭാഗത്ത് കൊണ്ടിരുത്തി, ഇരുത്താൻ പറഞ്ഞു, അവിടെ കൊണ്ടിരുത്തി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ഞാൻ അടുത്തോട്ട് ചെന്ന് ബാനാറിലെ ഇടത്തെ ചെസ്റ്റിന് തന്നെ, കാരണം ഹാർട്ട് ഇരിക്കുന്ന ഇടത്ത് വയസ്സാണെന്ന് എന്റെ അറിവ്, ട്രിഗറെ വലിച്ചുകൊണ്ട് തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കി ട്രിഗർ പ്രസ് ചെയ്തു. മാവ വായിക്കുന്ന സന്താപ അത് വിപ്ലവം ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം മരിച്ചു. ഞാൻ തോക്ക് അവിടെ വെച്ചിട്ട് ഓടിച്ചിരുന്ന കയ്യിലെ സ്ലിംഗ് അഴിച്ച് കണ്ണിലെ കെട്ടിവിട്ടു. അദ്ദേഹം ഒന്ന് മൂരി നൂന്ന് മരിച്ചു. എടുത്ത വശം ചേരും ഞാൻ കിടന്നത്. അല്ലാതെ ആദ്യത്തെ വെടി നിങ്ങളതാണോ? ആദ്യത്തെ വെടി എന്റെയാണ്. അതിനുശേഷം അനിഫയുടെ കയ്യിൽ നിന്ന് വെടി കൊണ്ട് 1 റൗണ്ട് ചേമ്പറിൽ വെച്ചിട്ട് വെടിവെക്കാൻ പറഞ്ഞു ആകാശത്തേക്ക്. അനിഫയുടെ വെടി വെച്ചതിന് ശേഷം നാടൻകോടലുണ്ട്, ഒരു നാടൻകോടൽ കൊണ്ടുവന്നു, കേശവസനും പിന്നെ അറിഞ്ഞു, അത് നിറച്ചിട്ടുണ്ടായിരുന്നു, അതും ആകാശത്തേക്ക് വെടിവെച്ചു. മരിച്ചിടക്കുന്ന മർഗീസിനെ കൊണ്ട് പിടിപ്പിച്ചു. എല്ലാത്തിനും ബ്രഹ്മഗിരി മല സാക്ഷി. വർഗീസിന്റെ കൊലപാതകം കാടുകളിൽ നമ്മുടെ ഭരണകൂടങ്ങൾ കാട്ടിയിട്ടുള്ള ക്രൂര വിനോദങ്ങളിൽ ഒന്നുമാത്രം. ജീവിച്ചിരിക്കുന്ന നക്സൽ നേതാക്കൾ യദൃശ്ചയ രക്ഷപ്പെട്ടവരാണ്. അതുവഴി വർഗീസ് വധക്കേസ് വീണ്ടും അന്വേഷിക്കുവാൻ സംവിധാനങ്ങൾ നിർബന്ധിതമായി. രാമചന്ദ്രൻ നായരെ കാണുവാൻ ജയചന്ദ്രൻ വീണ്ടും ചെന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. എന്ത് നടപടി വന്നാലും എന്റെ വസ്തു തുറന്നു പറയാനും അതിന് വരുന്ന എന്തു എന്നെ തടം ചെയ്യാൻ ആത്മധൈര്യമുണ്ട് എനിക്ക്. അതിനെ ചോദ്യം ചെയ്യാൻ എന്റെ പേരിൽ എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തയ്യാറായത്. ഇതെനിക്ക് ഞാൻ നിരപരാധിയായിട്ട് എന്നെ വിട്ടുകളയുന്നു,
രക്ഷപ്പെടുത്തുന്നു, ഒന്നും മോഹമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ഒന്നാമത്തെ പ്രതി ആരായിരിക്കും ഈ കേസില്? വർഗീസിനെ കൊന്ന കേസില് ഒരു കല്ലെടുത്ത് ഒരു മാങ്ങ എറിഞ്ഞാൽ മാങ്ങ തറയെ വീഴും. ആ മാങ്ങ തറയെ വീഴാനുള്ള കാരണം ആരായിരിക്കും? എറിയുന്ന ആളോ കല്ലോ മാങ്ങയോ?